നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ RX 100 ബിൽഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് കുറച്ച് സ്പെയർസ് വാങ്ങാനുണ്ട്. അപ്പോൾ അത് കാരണം എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രീ ടൈം ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഒരു ബിൽഡും കൂടെ എടുത്തു. അപ്പോൾ ആ ബിൽഡാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബിൽഡിനെ കുറിച്ച് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് മോഡൽ വണ്ടിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയല്ല, ഇതൊരു ഒറിജിനൽ 5-സ്പീഡാണ്. ഇതിനകത്ത് ഇപ്പം പുള്ളിക്ക് ഈ മീറ്ററാണ് കുറച്ചുകൂടെ ഇഷ്ടം. അങ്ങനെ പുള്ളി ഈ മീറ്ററും ഈ ഒരു ഹെഡ്ലൈറ്റ് സ്റ്റേയും അതിൻ്റെ ബക്കറ്റും എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇതൊരു ലാസ്റ്റ് മോഡൽ വണ്ടിയുടെ ഒരു ലുക്കാണെങ്കിലും വണ്ടി ആക്ച്വലി 5-സ്പീഡാണ്. അപ്പോൾ ഇനി ഈ വണ്ടിയുടെ നമുക്ക് ഒരു ഓവറോൾ ഓവർവ്യൂ നോക്കാം. വണ്ടി ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വലിയ കുഴപ്പമില്ല. കുറച്ച് അവിടെ ഇവിടെയും ക്രോം പേ പോയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ടാങ്ക് ഇതിനകത്ത് വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്നത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെന്തായാലും നമ്മൾ റെഡിയാക്കും. പിന്നെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചപ്പലുണ്ട്. പിന്നെ ഈ സീറ്റിൻ്റെ ബാക്കിൽ ചെറിയ രീതിയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അതിപ്പം പുള്ളി MC വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഒന്ന് രണ്ട് ടാങ്ക് നന്നാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കൊടുത്തിട്ട് ഇതിൻ്റെ ഡെൻറ്റൊക്കെ മാറ്റി എവിടെയെങ്കിലൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിയിട്ട് ഫുൾ ഇത് നമ്മൾ ചുരണ്ടി ബെയർ മെറ്റലാക്കിയിട്ടാണ് ഈ ടാങ്കിനെ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സൈഡ് സൈഡ് കവർ വലിയ കുഴപ്പമില്ല. പക്ഷെ അപ്പുറത്തെ സൈഡ് സൈഡ് കവറിൻ്റെ അടിയിൽ ഈ ഇവിടെ വരുന്ന ആ ക്ലിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം എന്തായാലും ആ കവർ നമുക്ക് മാറ്റണം. പിന്നെ ഇതിനകത്തും ഈ ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഗ്ലാഡിയേറ്റർ സെറ്റപ്പാണ്. സ്റ്റോക്ക് മഡ്ഗാർഡ് വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇന്നർ ട്യൂബ്സ് നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ ഓയിൽ സീൽ പോയിരിക്കുകയാണ്, കണ്ടാ ഓയിൽ ലീക്കുണ്ട്. അപ്പോൾ ഇതിനെന്തായാലും കോസ്മെറ്റിക്കലി നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുള്ളിയുടെ വിഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഓപ്ഷൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്ത് ഇതിനകത്ത് നമ്മളുടെ ബെൻസിൻ്റെ ഒബ്സീഡിയൻ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറുണ്ട്, ചെറിയ മെറ്റാലിക് വരും. അപ്പോൾ ആ കളർ ഒരു ഓപ്ഷനാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒരു ബ്ലൂ ടിൻ്റുള്ള ഒരു കളർ ഇതിന് കുറച്ചുകൂടെ നന്നായിട്ട് സൂട്ട് ചെയ്യും എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഫോർഡ് ഫിയസ്റ്റയുടെ പാന്തർ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറുണ്ട്, അതിനകത്ത് നമ്മൾ കുറച്ച് എക്സ്ട്രാ അഡീഷണൽ ബ്ലൂപ്പുകളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും. അപ്പോൾ പുള്ളിയായിട്ട് ഞാൻ നെക്സ്റ്റ് വീക്ക് വല്ലതും പോയി കളറൊക്കെ ചൂസ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കാറ്റലറ്റിക് കൺവെർട്ടർ ഫുൾ ഇതിൻ്റെ ബ്ലോക്കേജ് മാറ്റുന്ന ഒരു വീഡിയോയും കൂടെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബാക്കി ചാസിയും അതും ഇതൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ഉടനെ നമ്മൾ കാറ്റലറ്റിക് കൺവെർട്ടർ പെയിൻറ്റ് ചെയ്യത്തില്ല. അതിന് ക്ലീൻ ചെയ്ത് ഫുൾ ക്ലിയറായി എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അത് പെയിൻറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ ഒരു വലിയ ഷീൽഡ് നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കും. പിന്നെ ഷോക്കിൻ്റെ കപ്പ് രണ്ട് സൈഡും. പിന്നെ പുള്ളി ഈ കാരിയർ മാറ്റാനുള്ള പ്ലാനാണ്, നോർമൽ റിങ് മാത്രം വെക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ആ റിങ്ങും കൂടെ നമ്മൾ പ്ലേറ്റ് ചെയ്യും. ബാക്കിലെ മഡ്ഗാർഡ് കുറച്ച് പ്രശ്നമാണ്, അപ്പോൾ അതും പ്ലേറ്റ് ചെയ്യും. വേറെ ഈ ഹാൻഡിലായിരിക്കും പുള്ളി പ്ലേറ്റ് ചെയ്ത് എടുക്കുന്നത്. കാരണം ഇത് നമ്മളെ നോർമൽ പുതിയ ഹാൻഡിൽ വാങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്ന് തുരുമ്പെടുക്കും. അപ്പോൾ എന്തായാലും ഇത്രയും സാധനം പ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ചെയ്യും. ഇത് ലിഡിൻ്റെ കാര്യം കൂടെ നോക്കണം. അപ്പോൾ അതും ലോക്ക് ഇളക്കിയിട്ട് പ്ലേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇത് ഓൾറെഡി പുള്ളി ഇതിനെ സെൻട്രൽ മറ്റേ ഹാൻഡിൽ ലോക്ക് ഇവിടെ മുകളിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ചാസി നമ്മൾ ഫുൾ സ്ട്രിപ്പ് ചെയ്യുമ്പം ആ സാധനം കൂടെ നമ്മൾ നല്ല രീതിയിൽ അതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് പ്രോപ്പറാക്കി എടുക്കണം. പിന്നെ ഈ ഹെഡ്ലൈറ്റ് സ്റ്റേയും പ്ലേറ്റ് ചെയ്യും.
പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പുതിയത് മറ്റേ നമ്മളെ ലാസ്റ്റ് മോഡലിൽ വരുന്ന ടൈപ്പ് കിട്ടുകയാണെങ്കിൽ അത് വെക്കാനാണ് പ്ലാൻ. പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുള്ളിയുടെ ഒരു കൽപ്പന എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ സിൽവർ ആയിരിക്കുന്ന എല്ലാ പാർട്സും നമ്മളുടെ ബലേനോയിൽ ഒരു മാഗ്മ ഗ്രേ എന്ന് പറഞ്ഞൊരു കളർ വരുന്നുണ്ട്. അതായത് ഒരു ഗൺ മെറ്റലിനോട് വളരെ സിമിലർ ആയിട്ടുള്ള. അപ്പോൾ ഞാനത് നമ്മളുടെ ബെൻസിൻ്റെ ഒരു വീല് ആ കളറിൽ ടെസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീലിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇടാം. ആ ഒരു കളറിന് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ പറയുന്ന സിലിണ്ടർ ഒഴിച്ച് ഹെഡ് കവേഴ്സ്, ചെയിൻ കവറ്, ഫ്രണ്ട് രണ്ട് ഫോർക്ക്, ഇതെല്ലാം നമ്മൾ മാഗ്മ ഗ്രേയിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറയുന്ന ബ്ലാക്ക് ആയിരിക്കും. മിക്കവാറും ഒരു ബ്ലൂ ടിൻറ്റുള്ള ബ്ലാക്ക് ആയിരിക്കും കുറച്ചുകൂടെ സൂട്ട് ചെയ്യുന്നത്, കാരണം അതായിരിക്കും നല്ല, അല്ലെങ്കിൽ നമുക്ക് ബെൻസിൻ്റെ ഒബ്സീഡിയൻ ബ്ലാക്ക് അടിക്കാനാണ് പ്ലാൻ. അപ്പം വണ്ടിയുടെ എൻജിൻ ഞാൻ അയച്ചിട്ടില്ല, പക്ഷേ വണ്ടിയുടെ എൻജിൻ ഒട്ടും നോയ്സ് ചെയ്യില്ല, സൗണ്ടൊന്നും ആവശ്യമില്ലാത്ത സൗണ്ടില്ല, പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും നമ്മൾ റീബിൽഡ് ചെയ്യുമ്പം എന്തായാലും ഓയിൽ സീൽസ് എല്ലാം മാറ്റാൻ ഉള്ള പരിപാടി നോക്കുമ്പോൾ നമുക്ക് ക്രാങ്കിൽ പ്ലേ ഉണ്ടോ, പിന്നെ സിലിണ്ടറിൻ്റെ ബോറിൻ്റെ കണ്ടീഷൻ എന്താണെന്നും കൂടെ നോക്കും. ഒറിജിനൽ 5 സ്പീഡാണ് വണ്ടി, അതുകൊണ്ട് ഈ പറഞ്ഞ സ്പീഡോ മീറ്റർ വെച്ച് ബാക്കിയെല്ലാം ഒറിജിനാലിറ്റിയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് വേറെ ഒരുപാട് പാർട്സ് പ്രൊക്യൂർ ചെയ്യാൻ അതല്ല. പക്ഷേ ഇതിനകത്തൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ ഏറ്റവും കോസ്റ്റ് കുറവായിട്ട് നട്ടും ബോൾട്ടും ഒക്കെ നമ്മൾ സെങ്ക്ഡപ്പ് ചെയ്തെടുക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നട്ട് ബോൾട്ട്, ഒരു ബൈക്കിൻ്റെ നട്ട് ബോൾട്ട് കിറ്റ് ഞാൻ 2018 എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അന്ന് ആ നട്ട് ബോൾട്ട് കിറ്റ് മാത്രം 10,000 rupees അടുപ്പിച്ചായി. അപ്പം ഒറിജിനൽ സാധനത്തിന് അത്രയും വിലയുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ പഴയ സാധനങ്ങളൊന്നും എടുത്തു കളയുന്ന പരിപാടിയൊന്നുമില്ല, എല്ലാം നമ്മൾ ഒറിജിനാലിറ്റിയോടെ തന്നെ ചെയ്തിരിക്കും. ഇനി ഇതിൻ്റെ ഡിസ്മാൻറ്റിൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻജിൻ റിമൂവ് ചെയ്തു, പക്ഷെ ഭയങ്കര അഴുക്ക്, കുറേ മണ്ണും പൊടിയൊക്കെ അതിനകത്ത് അടിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതിനെ ഇനി ഒന്ന് പ്രഷർ വാഷ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഇളക്കാം, അതാണ് അടുത്ത പരിപാടി. കഴുകുന്നതിന് മുമ്പേ CDA എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ പിന്നെ അതി വെള്ളം കയറിയാൽ പണിയാവും. അപ്പോൾ ഇത് സംഭവം റീസ്റ്റോർ ഒരിക്കലും ചെയ്യാത്ത കാരണമാണ് ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുള്ളത്. ഈ കവറൊക്കെ മിക്കവാറും ഒക്കെ എല്ലാ ബൈക്കിലും മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ ഒറിജിനാലിറ്റി ഉണ്ട്, ഒരിക്കലും ഇത് മൊത്തത്തിൽ ഇളക്കിയെടുക്കാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ പ്രഷർ വാഷ് ചെയ്യാം. പ്രഷർ വാഷ് ചെയ്തിട്ട് അടുത്ത പരിപാടി, കാരണം പണിയാനും ഒരു വൃത്തി വേണ്ടേ, അല്ലെങ്കിൽ മണ്ണും പൊടിയൊക്കെ കൂടെ ഫുൾ ഇവിടെ അത്രയും പ്രശ്നമാവും. അതുകൊണ്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ പ്രഷർ വാഷ് ചെയ്തിട്ട് ബാക്കി സാധനങ്ങൾ റിമൂവ് ചെയ്യാം. വണ്ടി ഒന്ന് ഫുൾ പ്രഷർ വാഷ് ചെയ്തു. പ്രഷർ വാഷ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഫാക്ടറി പൗഡർ കോട്ടിങ് നല്ല കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ മാത്രമേ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഇളക്കുമ്പം ഇതിൻ്റെ ചാസി നല്ല രീതിയിലൊന്ന് ഇവിടെയൊക്കെ നല്ല രീതിയിൽ സാൻഡ് ചെയ്തിട്ട് വയർ ബ്രഷ് വെച്ചിട്ട്, അതായത് സർഫേസ് റസ്റ്റ് മാത്രം കളയുക, മെറ്റീരിയൽ കളയരുത്.